ഹലോ ലൈഫ് സ്ട്രീമേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഒരു കൈൻഡ് ഓഫ് എ സി ഡൗൺ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയുള്ള ഫുഡ് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിനു വേണ്ടി ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാനൊരു മീൽ പ്ലാനിങ്ങിലോട്ട് പിച്ച് വെച്ച് നടന്ന് തുടങ്ങിയത് അതിന് മുന്നത്ത അവസ്ഥ എന്തായിരുന്നു അത് ചെയ്ത് തുടങ്ങിയത് എങ്ങനെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഈ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫാമിലിക്ക് ഹെൽത്തി ആൻഡ് വെറൈറ്റി ഡിഷ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർ കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ വാവ് യമ്മി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമല്ലേ ഓ നമ്മുടെ കുട്ടികളുടെ അടുത്തു നിന്നാണ് നമുക്ക് ആ ഒരു കമൻറ്റ് കിട്ടുക യു ആർ ദ ബെസ്റ്റ് ഷെഫ് ഇൻ ദി വേൾഡ് എന്നൊക്കെ പിള്ളേർ പറയുമ്പോൾ ലോകത്ത് വേറൊരാളും അത് പറയില്ലെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വായന്ന് നമുക്കത് കേൾക്കാൻ പലപ്പോഴും പറ്റീന്നിരിക്കും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഫുഡ് ഫുഡ്ണ്ടാക്കി കൊടുത്താൽ മാത്രം മതിയാവും പക്ഷെ അതോടൊപ്പം ഹെൽത്തും നമുക്ക് നോക്കണം ആഗ്രഹം ഉണ്ടാവും അപ്പം ആ രീതിയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം അതിനു വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പം ഹൗ ഐ വാസ് എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ ഒരു സാധാരണ രീതി എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെറ്റ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ട് ഒരു നാലോ അഞ്ചോ സംഭവങ്ങളുണ്ട് അതുപോലെ ഞാൻ സ്ഥിരമായിട്ട് ഒരാഴ്ചയിൽ ഉണ്ടാക്കുന്ന ഒരു സെറ്റ് ഓഫ് കറീസ് ഉണ്ട് പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കിളിനകത്ത് പെട്ട് കിടക്കുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ഒരു മൂന്നാലാഴ്ച അങ്ങനെ ചെയ്തത് നമുക്ക് നമുക്ക് തന്നെ മടുപ്പ് തോന്നി തുടങ്ങുമല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് എന്താണ് നമ്മുടെ കിച്ചണിലുള്ളത് ഓക്കെ അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് റവയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഉടനെ മൊബൈൽ ഓപ്പൺ ചെയ്യും മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ നോക്കും ഈസി റവ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഈസി വീറ്റ് ഫ്ലവർ കേരള സ്റ്റൈൽ റെസിപ്പീസ് അല്ലെങ്കിൽ എന്താണ് സ്റ്റീംഡ് കുക്ക്ഡ് വീറ്റ് ഫ്ലവർ റെസിപ്പി പീസ് അല്ലെങ്കിൽ ഫ്രൈഡ് അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ ആഗ്രഹം ആ രീതിയിൽ കൊടുക്കും മൊബൈലിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലോട്ടാണ് മിക്കവാറും നമ്മൾ ഗൈഡ് ചെയ്യുന്നത് യൂട്യൂബിലോട്ടാണ് നമുക്ക് വീഡിയോ കാണാനായിരിക്കും താല്പര്യം ഒരുപാട് വീഡിയോസ് ഉണ്ടായിരിക്കും ഇതിൽ നമ്മൾ ഏകദേശം നോക്കി നമുക്കറിയാവുന്ന ഒരു യൂട്യൂബറിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് സ്റ്റിങ് ആയി തോന്നുന്ന ഒരു റെസിപ്പിയൊക്കെ എടുത്ത് ആ വീഡിയോ ഫുൾ നമ്മൾ പ്ലേ ചെയ്ത് കാണണം കണ്ടു വരുമ്പോഴായിരിക്കും മനസ്സിലാവണേ ചിലപ്പോൾ അതിലത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ മല്ലിയല ഇട്ടിട്ടുണ്ടാക്കുന്നൊരു സാധനമാണെന്നിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ മല്ലിയല ഇല്ലെങ്കിൽ ഓക്കെ അപ്പോൾ അത് പറ്റില്ല അപ്പോൾ നമ്മൾ അടുത്ത റെസിപ്പിയിലോട്ട് പോകും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നോക്കി നോക്കി വരുമ്പോഴായിരിക്കും ബനാന വേണം എന്ന് കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ നമ്മൾക്ക് ബനാന ബനാനുണ്ടല്ലോ താഴോട്ട് നോക്കി വരുമ്പോഴായിരിക്കും അവരുദ്ദേശിച്ചത് നമ്മുടെ നേന്ത്രപ്പഴമാണ് ഏത്ത നമ്മുടെ അടുത്തുള്ളത് വേറെ ബനാനയാണ് അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത റെസിപ്പിയിലോട്ട് പോകും ഒരു അരമുക്കാൽ മണിക്കൂർ റെസിപ്പി തപ്പിത്തന്നെ നമ്മൾ വേസ്റ്റാക്കും അത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒരു വെപ്രാളത്തിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം റെഡി ആവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും ആകെ നമ്മളും അപ്സെറ്റാകും ഫുഡ് സമയത്തിന് എത്തിയില്ലെങ്കിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സും അപ്സെറ്റാകും കുറേ ടൈമും ഏർലി മോർണിംഗ് തന്നെ ഈ ഏതെങ്കിലും ആവശ്യമില്ലാത്ത റെസിപ്പീസൊക്കെ കണ്ടിരുന്ന് നമ്മുടെ ടൈം വേസ്റ്റാവുകയും ചെയ്യും ഇങ്ങനെയാണ് ഞാൻ വെറൈറ്റി കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം നാളെ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല നാളെ രാവിലെ എഴുന്നേറ്റ് അതിനുശേഷം ആ ത്രില്ലോട് ത്രില്ലോടുകൂടി ഞാനത് കണ്ടുപിടിക്കുന്നു ഞാനത് എക്സിക്യൂട്ട് ചെയ്യുന്നു ഇതൊക്കെ ഒരു വലിയ സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായി ടെൻഷൻ അടിച്ച് ഒരു സംഭവം നോക്കുന്നത് അത് ശരിയാവുന്നില്ല അടുത്ത് നോക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻ ഇല്ല അടുത്ത് നോക്കുന്നു അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടാവുന്നില്ല പലപ്പോഴും പല റെസിപ്പീസും നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടെങ്കിൽ ഉണ്ടാക്കി വരുമ്പോൾ നമ്മുടെ കൈപുണ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടോ അല്ലെങ്കിൽ അവർ പറഞ്ഞ റെസിപ്പിയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടോ സംഭവം എൻഡ് റിസൾട്ട് യൂട്യൂബിൽ കണ്ട പോലെ ആവാറില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിക്ക് പിടിക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് അതിലേറെ ദേഷ്യപ്രതി ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഞാൻ നോക്കിയെടുത്ത് ഉണ്ടാക്കിയിട്ട് ആരും കഴിക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളോട് എന്തിനു കടന്നു പോകണം എന്ന് ചിന്തിച്ചപ്പോഴാണ് വൈ ഡോണ്ട് ഐ സ്റ്റാർട്ട് പ്ലാനിങ് മൈ മീൽസ് എന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നത് അപ്പം തൊട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ തലേ ദിവസം നാളേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്താണെന്ന് പ്ലാൻ ചെയ്ത് അതൊരു ചെറിയ കഷ്ണം പേപ്പറിൽ എഴുതി എൻ്റെ ഫ്രിഡ്ജിലൊരു മാഗ്നേറ്റ് വെച്ച് അതങ്ങനെ വയ്ക്കാൻ തുടങ്ങി അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം നാളെ രാവിലെ എണീച്ച് വരുമ്പോൾ എനിക്ക് അറിയാം വോട്ട് ഐ എം ഗോയിങ് ടു പ്രിപ്പയർ ഫോർ ദ ഹോൾ ഡേ എന്നുള്ളത് മേ ബി സ്നാക്സ് ഞാൻ അങ്ങനെ നോക്കാറില്ല സ്നാക്സ് ഇപ്പോഴും ഞാൻ ആ ഒരു ത്രില് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇപ്പോഴും ഒരു മൂന്നരയാകുമ്പോൾ യൂട്യൂബിൽ തപ്പിയിട്ട് വീട്ടിലുള്ള സാധനം വെച്ചിട്ടുള്ള സ്നാക്സാണ് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്നാക്സിൻ്റെ കാര്യത്തിൽ ഞാൻ അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഇഷ്ടമാണ് ആ ഒരു ത്രില്ല് എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മളൊരു മൂന്നര നേരത്തെ യൂട്യൂബ് നോക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്ന് തപ്പുന്നത് ഭയങ്കര കഷ്ടമാണ് അങ്ങനെ ഞാൻ തലേ ദിവസം പിറ്റേ ദിവസത്തേക്ക് വേണ്ട ഫുഡ് എഴുതി വയ്ക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുറച്ച് ഡിഷ് തന്നെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആ ഒരു ലൂപ്പിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിടന്ന് പെട്ടെന്ന് ചിന്തിക്കാൻ പെട്ടെന്നാണല്ലോ നമ്മൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ നാളേക്ക് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ റെഗുലറായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഞ്ചോ പത്തോ സാധനങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതല്ലാതെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ ഞാൻ മുമ്പ് ഉണ്ടാക്കാറുണ്ടല്ലോ പണ്ട് ഞാൻ റെസിപ്പികൾ നോക്കി ഉണ്ടാക്കി ആയ കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കാറുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ എന്തുകൊണ്ട് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്നാൽ ചിന്തിപ്പിച്ചപ്പോൾ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് ഞാൻ കടന്നു അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു കൈൻഡ് ഓഫ് മൈൽഡ് സ്റ്റോൺ എന്ന് പറയാം ഞാനൊരു മാസ്റ്റർ മെനു ലിസ്റ്റ് ഉണ്ടാക്കി ഞാൻ ആ ബുക്ക് നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാനൊരു സാധാരണ ഒരു ഡയറി ഡേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഡയറി ബുക്ക് എടുത്തിട്ട് മാസ്റ്റർ മെനു ലിസ്റ്റ് എന്ന് പേരെഴുതി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റൈസ് വെറൈറ്റീസ് വെജ് സൈഡ് ഡിഷ് നോൺ വെജ് ഗ്രേവി വെജ് ഡ്രൈ ലെൻഡിൽസ് നോൺ വെജ് ഡ്രൈ ചൈനീസ് റോട്ടി അങ്ങനെ എല്ലാ കാറ്റഗറീസും എഴുതി വെച്ചു എന്നിട്ട് ഓരോന്ന് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കിയിട്ടുള്ളതും ഉണ്ടാക്കി സക്സസ് ആയിട്ടുള്ളതായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പുതിയ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇനി ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിന് താഴെ സ്പേസ് ഉണ്ട് ഓൾറെഡി അപ്പുറത്തൊരു പേജും ഞാൻ വിട്ടിട്ടുണ്ട് അവിടെയൊക്കെ എഴുതാം റൈസ് വെറൈറ്റീസ് സ്റ്റാർട്ടിങ് ഫ്രം നമ്മുടെ വൈറ്റ് റൈസ് റെഡ് റൈസ് തൊട്ട് എന്തൊക്കെ റൈസ് വെറൈറ്റീസ് ബിരിയാണി ആവും ഫ്രൈഡ് റൈസ് ആവും പുലാവ് ആവും എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സൈഡ് ഡിഷ് വെജിറ്റബിൾസ് അത് ഗ്രേവി ഉള്ളതാണ് അതിൽ നമ്മുടെ നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ചാറ് കറികളെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സൈഡ് ഡിഷ് നോൺ വെജ് ഗ്രേവി അപ്പോൾ അതിൽ നമ്മുടെ ചിക്കൻ്റെ കറികളും ഫിഷ് കറി പ്രോൺസ് ബീഫ് അങ്ങനത്തെ എല്ലാ കറികളും അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വെജ് സൈഡ് ഡിഷ് ഡ്രൈ അതിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഉപ്പേരി മെഴുക്ക് വിരട്ടി തോരൻ ആ വക സംഭവ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ലെൻറ്റിൽ സെക്ഷനാണ് എല്ലാ പരിപ്പ് പയറ് കടല മുതിര ആ കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോകാറുണ്ട് അപ്പോൾ ഇതിലിതിങ്ങനെ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും നെക്സ്റ്റ് ടൈം നമുക്കത് ഉണ്ടാക്കാനും പറ്റും ഫ്രൈ വെറൈറ്റീസ് കഴിഞ്ഞു ചൈനീസ് ഐറ്റംസിൽ എല്ലാ തരത്തിലുള്ള മഞ്ചൂരിയൻസ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് അതിൻ്റെ ഒരു കാറ്റഗറി ആയിട്ട് തന്നെ കുറച്ച് സൂപ്പ് വെറൈറ്റീസും നമുക്ക് വീട്ടിൽ സാധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന തരം ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് റോട്ടി ബ്രെഡ് എന്നുള്ള കാറ്റഗറിയിലാണ് എല്ലാ തരത്തിലുള്ള പൊറോട്ടകളും പറാത്തകളും കൈൻഡ് ഓഫ് കുറച്ചും കൂടി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഐറ്റംസ് ആണ് അവിടെ എഴുതിയിട്ടുള്ളത് പിന്നെ കോണ്ടിനൻ്റൽ ഡിഷസ് ഇത് എൻ്റെ കാറ്റഗറി ഭയങ്കര കുഞ്ഞാണ് ഞാൻ ചെറുതായി ചെറിയതായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ട്രൈ ചെയ്തിട്ടുള്ളൂ ഒരുപാട് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തൊട്ട് കൂട്ടാൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയത് എല്ലാ തരത്തിലുള്ള അച്ചാറ് പപ്പടം കൊണ്ടാട്ടം പുളിഞ്ചി അതുപോലെയുള്ള ഐ റ്റംസ് ആണ് സ്നാക്സ് ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോഴും എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് മാറി മാറി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ മാസ്റ്റർ മെനു ലിസ്റ്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഇരുന്ന് അടുത്തൊരഞ്ച് ദിവസത്തേക്ക് അതായത് അടുത്തൊരാഴ്ചയിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഓൾറെഡി ലിസ്റ്റ് ഉണ്ടല്ലോ ആ ലിസ്റ്റിൽ നിന്ന് എനിക്ക് എനിക്ക് നല്ലതെന്ന് തോന്നുന്ന നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ നമുക്ക് സമയമുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിലിങ്ങനെ നോക്കിയിട്ട് ഏതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മണ്ടേ മണ്ടേ ആണെങ്കിൽ മണ്ടേയിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മണ്ടേയിലേക്കുള്ള ലഞ്ച് മണ്ടേയിലേക്കുള്ള ഡിന്നർ സൈഡ് ഡിഷ് ഇത്രയും കാര്യങ്ങൾ ഞാനൊരു പേപ്പറിൽ എഴുതും അത് കഴിഞ്ഞ് ട്യൂസ്ഡേയിലേക്ക് എഴുതും വെനസ്ഡേയിലേക്ക് എഴുതും അറ്റ് വൺ സ്ട്രെച്ച് ഞാനൊരു ഹോൾ വീക്കിന് വേണ്ടി ചെയ്യാറില്ല ഒരു മൂന്ന് ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ആ മൂന്ന് ദിവസം ഭയങ്കര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലായി അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് അഞ്ച് ദിവസത്തേക്കാക്കി വീക്ക് വീക്ക്ഡേയ്സ് മൺഡേ ടു ഫ്രൈഡേ പ്ലാനിങ്ങോട് കൂടി അപ്പോൾ ആ പ്ലാൻ നമുക്ക് സൺഡേ റെഡിയാവും ചെറിയ പേപ്പർ കഷ്ണത്തിൽ എഴുതിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ മാഗ്നറ്റ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കലായിരുന്നു പരിപാടി അപ്പം കുറച്ചൊക്കെ എന്താ ഇത് വർക്കൗട്ട് ആവുന്നു എന്ന് തോന്നി കഴിഞ്ഞപ്പം എനിക്ക് തോന്നി കുറച്ചുകൂടി ഫാൻസി ആയിട്ടുള്ള കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു സംഭവം വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഹോൾ വീക്ക് നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കില്ല എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി പണ്ട് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാനിതൊക്കെ ചെയ്യുമോ എന്ന് അങ്ങനെ ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഒരു സംഭവം വാങ്ങിച്ചു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മെനുവിന് വേണ്ടിയുള്ള ഒരു കാർഡാണിത് ഇതിൻ്റെ ബാക്ക് സൈഡ് മാഗ്നറ്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഇത് ശരിക്കും അറ്റാച്ച് ചെയ്യാം ഇത് സെവൻ ഡേയ്സ് എ വീക്ക് ുള്ളതും ഒരുപാട് വേണ്ടത്ര സ്പേസ് ഉണ്ട് ഒരു ദിവസത്തേക്ക് ഒരു ആറ് ഉണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്സോ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്വീറ്റോ ഡ്രിങ്കോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ എഴുതാം ഏറ്റവും അടിയിൽ കുറച്ച് റിമൈൻഡേഴ്സ് ആൻഡ് മോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ സ്പേസിൽ വേണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ കിച്ചണിൽ കഴിഞ്ഞു പോകുന്നത് എഴുതാനായിട്ടും യൂസ് ചെയ്യാം ഇങ്ങനെയൊരു സംഭവം ഞാൻ വാങ്ങിച്ചു ഇതിൻ്റെ കൂടെ തന്നെ അവർ നാല് മാർക്കേഴ്സ് തന്നിട്ടുണ്ട് ഈ മാർക്കേഴ്സിൻ്റെ ഈ ബാക്ക് കണ്ടോ ഇതും ഒരു കൈൻഡ് ഓഫ് ഒരു ഇറേസറാണ് അപ്പം നമ്മൾ എന്തെങ്കിലും രീതിയിൽ മിസ്റ്റേക്ക് വന്ന് അവിടെ തന്നെ മാറ്റാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇതിലൊരു മാഗ്നറ്റിക് ഒരു ചെറിയൊരു ഉണ്ട് അതുകൊണ്ട് ഇതും നമുക്ക് ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ് ഒപ്പം ഇതിൻ്റെ കൂടെ ഒരു ബിഗ് ഇറേസറും തന്നിട്ടുണ്ട് ഒരാഴ്ചയിലെടുത്ത് ഫുള്ള് കഴിയുമ്പോൾ എല്ലാം വൈപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് അപ്പം ഈ നാല് പെന്നിൽ മഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പെൻ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കിപ്പോൾ ചോദിച്ചാൽ അറിയില്ല അത് ഞാൻ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നാലെണ്ണം ഒരുമിച്ച് ഉപയോഗിക്കുന്നില്ല അറ്റ് എ ടൈം എനിക്ക് ഒരെണ്ണം ആവശ്യമുള്ളൂ അപ്പോൾ ബാക്കിയുള്ളത് സേവ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഇനിയിപ്പോൾ നമ്മുടെ സാധാരണ മാർക്കർ കൊണ്ട് എഴുതാൻ പറ്റുമോ ബോർഡിലൊക്കെ എഴുതുന്ന മാർക്കർ കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല നമുക്ക് നല്ല ക്യൂട്ടല്ലേ അപ്പോൾ ഈ സംഭവത്തിൽ ഇങ്ങനെ ഫില്ല് ചെയ്തിടാൻ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കുന്ന ആണെങ്കിൽ അയ്യോ വേണ്ട നമുക്കിത് ഫില്ല് ചെയ്യാനേ നമുക്ക് തോന്നും അപ്പോൾ ഈ വെറുതെ നുറുക്ക് കഷ്ണത്തിലൊക്കെ എഴുതുന്നേക്കാളും കുറച്ചും കൂടിയും സൊഫിറ്റിക്കേറ്റഡ് സ്റ്റൈലിൽ ഞാൻ എൻ്റെ മീൽസ് പ്ലാൻ ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ 10 line. Oh my, am I alright? Thanks for asking, doing just fine. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെ പ്രീ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാം ഒരു വീക്കിൽ എങ്ങനെ പ്രീ പ്രിപ്പയർ ചെയ്യാം തലേ ദിവസം രാത്രി എങ്ങനെ പ്രീ പ്രിപ്പയർ ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഇപ്പം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത് വരുന്ന എപ്പിസോഡ്സിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ഷെയർ ചെയ്യും നമ്മൾ മുൻപ് ആദ്യമായിട്ട് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ ഒരു ഗ്രോസറി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം എന്നിട്ട് എങ്ങനെ ഷോപ്പിങ്ങിന് പോവാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചില വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അവിടെ നിന്ന് ഒട്ട് കണ്ടുവരുവാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു ഈ എപ്പിസോഡ് എന്ന് വിചാരിക്കുന്നു സീ നെക്സ്റ്റ് ടൈം ടേക്ക് കെയർ ബൈ ബൈ